നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളം ഇത്തവണയും സമയത്ത് കിട്ടില്ല, കിട്ടുമോ എന്ന് തന്നെ അറിയില്ല. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഈ കെ എസ് ആർ ടി സിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് എന്ന ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ജീവിത മാർഗമാണ്, നിങ്ങൾ ജീവിക്കാൻ പാടുപെടുന്നവരാണ്. നിങ്ങൾ ഈ ജോലി നിർത്തിയിട്ട് കൂലിപ്പണിക്ക് പോകാൻ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. കാരണം നിങ്ങളെയൊക്കെ അത്ര വിലയെ കൊടുത്തിട്ടുള്ളൂ. 10 വർഷം കൂടി കഴിയുമ്പോൾ കെ എസ് ആർ ടി സി പൂട്ടിപ്പോകും എന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെ പറയുമ്പോൾ മന്ത്രിക്കും സർക്കാരിനും നിങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പൊതുമേഖലാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം എത്രയുണ്ട് എന്ന് പ്രിയപ്പെട്ട ജീവനക്കാരും പെൻഷൻകാരും ഒന്ന് ഊഹിച്ചു നോക്കിയാൽ നന്നായിരിക്കും. മാത്രമല്ല, ഈ ആന്റണി രാജു എന്ന മന്ത്രി നട്ടാൽ കിളിർക്കാത്ത നുണ മാത്രമേ പറയുകയുള്ളൂ എന്ന് ഇതിനു മുൻപും തെളിയിച്ചതാണ്. എന്ത് ന്യായീകരിച്ച് പറയണം എന്നറിയില്ല. കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് ജയിച്ചത് എങ്ങനെയാണെന്ന് പോലും അദ്ദേഹത്തിന് പോലും അറിയില്ല. അദ്ദേഹം മന്ത്രിയായത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു മന്ത്രിസ്ഥാനം കയ്യിൽ കിട്ടിയപ്പോൾ ഇത്രയും ഉത്തരവാദിത്തമുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായി ജനങ്ങളുടെ ചോദ്യങ്ങൾക്കും അതുപോലെ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും, നിയമസഭയിൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യമൊന്നും മന്ത്രി ചിലപ്പോൾ അറിഞ്ഞു കാണില്ല. എന്തായാലും പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഡീസലുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. ഡീസൽ ബൾക്ക് പർച്ചേസ് നടത്തുമ്പോൾ 132.94 രൂപയാണ് നൽകേണ്ടി വരുന്നത് എന്ന പച്ചക്കള്ളമാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മന്ത്രി ആന്റണി രാജു ആവർത്തിച്ച് പറഞ്ഞത്. നേരത്തെ നൽകിയതിനേക്കാൾ 48.2 രൂപ അധികമാണ് ഇത്. പ്രതിദിനം 300,000 ലിറ്റർ ഡീസലാണ് കെ എസ് ആർ ടി സിക്ക് വേണ്ടത്. 43.38 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാകും. കെ എസ് ആർ ടി സിയുടെ സ്വന്തം പമ്പുകളിൽ നിന്ന് എണ്ണയടിച്ചാണ് ബൾക്ക് പർച്ചേസിലെ കൊള്ളയിൽ നിന്ന് പിടിച്ചു നിൽക്കുന്നത്. സ്വകാര്യ പമ്പുകളിൽ നിന്ന് ഡീസൽ ലഭ്യമാക്കാൻ നടപടിയെടുത്തിട്ടുണ്ട്. പല കാര്യങ്ങളാൽ അത് പ്രായോഗികമല്ല. അളവിലെ കുറവ്, ഗുണനിലവാരം, അധിക ദൂരം ഓടുമ്പോഴുള്ള നഷ്ടം എന്നിവയെല്ലാം ഇതിനെ ബാധിക്കുന്നു എന്നുമാണ് കഴിഞ്ഞ ചോദ്യോത്തരവേളയിൽ മന്ത്രി യാതൊരു അടിസ്ഥാനവുമില്ലാതെ തള്ളി വിട്ടത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നൽകിയ കേസിൽ ബൾക്ക് പർച്ചേസിന്റെ പേരിൽ വിപണി വിലയേക്കാൾ 5 പൈസ പോലും കെ എസ് ആർ ടി സിയിൽ നിന്ന് അധികം ഈടാക്കിയിട്ടില്ല എന്ന സത്യവാങ്മൂലം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOC നൽകിയ വിവരം ഞങ്ങളൊക്കെ അറിഞ്ഞു, മന്ത്രി അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നു. ബൾക്ക് പർച്ചേസ് നടത്തുമ്പോൾ സത്യം പറഞ്ഞാൽ വില കുറയുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ വില കുറച്ചില്ല, പക്ഷേ 5 പൈസ പോലും 1 പൈസ പോലും ഈ ബൾക്ക് പർച്ചേസിൽ ഇത് വരുത്തിയിട്ടില്ല. 132 രൂപ, അതായത് 48.2 രൂപ അധികം വാങ്ങുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും വലിയ പച്ചക്കള്ളം കേരളത്തിൻ്റെ നിയമസഭയിൽ ഇരുന്നു കൊണ്ട് പറയാൻ ഒരു ജനപ്രതിനിധിക്ക്, ഒരു മന്ത്രിക്ക് കഴിയുന്നുണ്ടല്ലോ? അതിന് ലേശം ഉളുപ്പ് പോലും ഇദ്ദേഹത്തിന് ഇല്ലല്ലോ എന്ന് ആലോചിച്ച് കേരള ജനത ദുഃഖിക്കണം. സത്യം, അതായത് കെ എസ് ആർ ടി സിക്ക് വേണ്ടി പമ്പിൽ നിന്ന് ഡീസൽ അടിക്കുമ്പോൾ 1.8 രൂപ, അതായത് 1.80 രൂപ ഡീലർ കമ്മീഷൻ കെ എസ് ആർ ടി സിക്ക് തന്നെ ലഭിക്കുന്നു. ഇത് കരാർ ലംഘനം ആണെങ്കിലും കാര്യമാക്കുന്നില്ലെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നു. കോടതി ഇക്കാര്യം ശരിയാണോ എന്ന് ചോദിക്കവേ കെ എസ് ആർ ടി സിയുടെ അഭിഭാഷകനായ കപിൽ സിബൽ ശരിയാണെന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇതെല്ലാം മറച്ചു വെച്ചാണ് ബൾക്ക് പർച്ചേസിന് ഇരട്ടിയോളം തുക നൽകി എന്ന് മന്ത്രി നിയമസഭയിൽ യാതൊരു നിലവാരവുമില്ലാതെ, യാതൊരു നാണവുമില്ലാതെ തട്ടിവിട്ടത്. ഇത് കേരളത്തിലെ ജനങ്ങളെയും ജീവനക്കാരെയും പറ്റിക്കലല്ലേ? തെറ്റിദ്ധരിപ്പിക്കലല്ലേ? ഇത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? കാരണം തെറ്റായൊരു കാര്യം കൃത്യമായി, ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ പൊതുമേഖലാ കമ്പനിയാണ്. അവർക്ക് വില നിലവാരമൊക്കെ അവർക്ക് തന്നെ തീരുമാനിക്കാം. അത് UPA സർക്കാർ അനുവദിച്ചു കൊടുത്തതാണ്. അത് മാറ്റണം അടിയന്തരമായി. അത് കോടതി പോലും ഇടപെട്ട് മാറ്റണം. നരേന്ദ്രമോദി സർക്കാർ അതിനുവേണ്ടി ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനോട് കാര്യങ്ങൾ വിമർശിച്ചുകൊണ്ട് തന്നെ വാർത്ത ചെയ്തിട്ടുമുണ്ട്. കാരണം ഈ എണ്ണവില ഇങ്ങനെ ഉയർന്നു പോയി കഴിഞ്ഞാൽ അത് പ്രായോഗിക ബുദ്ധിമുട്ട് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഈ ഒരവസ്ഥയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു. 1 പൈസ പോലും സാധാരണ വിപണി വിലയിൽ നിന്ന് കൂടുതൽ ആയിട്ടില്ല. അപ്പോഴാണ് 48.8 രൂപ ഓരോ ലിറ്ററിനും അധികം കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് മന്ത്രി ആന്റണി രാജു വീണ്ടും തള്ളിയത്. അല്ല, ഈ തള്ളാൻ മാത്രമല്ലേ ഈ മന്ത്രിക്ക് അറിയൂ.